പെൺകുട്ടി പിറക്കുന്നു എന്ന് വാർത്ത കേട്ടാല് പെണ്ണ് പറന്നു എന്ന് കേട്ടാലും നാണക്കേട് ഓടി രക്ഷപ്പെട്ടിരുന്ന അറബികള് കുഴി കുഴിച്ചിട്ട് ആ കാക്കകത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന അറബികള് അവസാനം പ്രപഞ്ചത്തിലെ ഏറ്റവും വലുപിടിപ്പുള്ള സ്വത്ത് അത് സ്വാലിഹത്തായ പെണ്ണാണ്. ആരെങ്കിലും മൂന്ന് പെൺമക്കളെ വളർത്തിയാൽ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ അവരെ മതമൂല്യങ്ങളുള്ളവരാകിയാൽ അവരെ അനന്തരായ വരന്മാർക്ക് നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ മൂന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുകൂടിയിരുന്ന അറബികളെ അവസാനം വന്നിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി. നബിയേ, എന്റെ ഭാര്യ പ്രസവിക്കുന്നതൊക്കെ ആൺകുട്ടിയായി പോകുന്നു, എനിക്കൊരു പെൺകുട്ടിയെ കിട്ടുന്നില്ല. അന്ന് പറഞ്ഞതല്ലേ മൂന്ന് പെൺകുട്ടികളെ വളർത്ത് നന്നായി കല്യാണം കഴിച്ചു കുടിച്ചാൽ സ്വർഗം കിട്ടുമെന്ന്. എന്റെ ഭാര്യ മൂന്ന് പെൺകുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുമോ എന്ന് റസൂലുള്ളാഹിന്റെ ചോദിച്ച കാലമായി. ഏത് കാലത്താണ് വിശേഷിപ്പിച്ച കാലഘട്ടം, അന്ധകാര യുഗം എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം. ഒരു ഒറ്റകത്തോട് കഴുത്ത് നീണ്ട ഒട്ടകം, കഴുത്ത് നീണ്ട ഒരു ഒട്ടകം ഒരു കഴുത്ത് നീണ്ട ജീവിയായതുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയുടെ മുന്തിരിത്തോട്ടത്തുണ്ടെന്ന് ഒരു പതിച്ചതിന്റെ പേരിൽ ആരംഭിച്ച സംഘർഷം അത് പതിറ്റാറ് നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരുന്ന കാലഘട്ടം. മദ്യത്തിനും മദ്യാക്ഷിക്കും അടിമപ്പെട്ട കാലഘട്ടം, എഴുത്തും വായനയും മല്യമായിരുന്ന കാലഘട്ടം, സംസ്കാരമാണെന്നറിയാറിയ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ മാറ്റത്തിന്റെ വിപ്ലവത്തിന്റെ പദഹത്തിന് മുഴക്കി പരിവർത്തനത്തിന്റെ പദപ്പാട്ടുപാടി അള്ളാഹുവിന്റെ ഹബീബിന് മാറ്റം വരുത്തി. അവസാനം കുട്ടികളെ കുഴിച്ചുകൂടിയിരുന്ന അറബികൾ വന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അങ്ങ് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ അവരെ കൊണ്ട് എത്തിച്ചെങ്കില് ഇന്ന് അത്യന്താധുനിക കാലഘട്ടം, അത്യന്താധുനിക കാലഘട്ടം. ഏതാനും സെക്കൻഡുകൾ കൊണ്ട്, ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് ലോകത്തിലെ ഏത് ഭാഗത്ത് നിൽക്കുന്നവരുമായും സംസാരിക്കാൻ പറ്റുന്ന കാലഘട്ടം, ലോകത്തിലെ ഏത് കോണിലുള്ളവരെയും മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കാലഘട്ടം, ലോകത്തിലെ ശുചമർച്ചയാലും ലോകത്തിന്റെ ഏത് ബാധിപ്പുകളുടെ എന്ത് അക്രമങ്ങളും സംഘടിപ്പിക്കാൻ പറ്റുന്ന കാലഘട്ടം, ഒരുപാട് ഉപയോഗിച്ചു പോയ കാലഘട്ടം, ടെക്നോളജികളിന്റെ പരമ്പരായ കയ്യിലെത്തി നിൽക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ചെറ്റുകളിൽ കഴിയുന്ന പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികള്, തുറന്നു നിൽക്കുന്ന പെൺകുട്ടികളുടെ പേരില് അന്ന് റസൂലുള്ളാഹിന്റെ കരുവന്ന് പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച മുസ്ലിം സമുദായത്തില് ഇന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എത്ര പേരാണ് ആ പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്നത്? എങ്ങനെയായെന്ന് വിളിച്ചു കൊടുക്കുന്നത്? എങ്ങനെയായെന്ന് പെണ്ണുമോളെ എത്തിച്ചു കൊടുക്കാൻ പറ്റുക? ഞാൻ എവിടുന്ന സ്ത്രീധനം ഉണ്ടാക്കുക? ഞാൻ എവിടുന്ന പോക്കറ്റ് മണി ഉണ്ടാക്കുക? ഞാൻ എവിടുന്ന സ്വർണം ഉണ്ടാക്കുക? അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുക? എന്നോർത്ത് പൊട്ടിക്കരയുന്ന കണ്ണുനീരൊടുക്കുന്ന ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരിമാര്, അവരുടെ ഭർത്താക്കന്മാര് ആയാശ്വാസം ഉയർന്നുണ്ട്, അമ്പിളി അമ്മാമയോട് നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന മുനാരങ്ങളും കുമ്പകളുമുള്ള പള്ളിയുടെ ഭരണകർത്താക്കൾ എന്നിട്ട് ചമഞ്ഞിരിക്കുന്ന തമ്പുരാക്കന്മാരെ മുന്നിൽ പോയിട്ടോ എന്റെ മോളെ കെട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. രണ്ടാം നാളിനാന്ന് പറഞ്ഞൊരു കത്തെഴുതി കൊടുത്ത് പെൺകുട്ടിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടോ? ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇവൻ ലോകത്തോടെ ഏതൊക്കെ പള്ളികളില്ലാതെ വന്നോ? വെള്ളിയാഴ്ച ദിവസം ഓർത്തുപിടിച്ച് ലക്ഷങ്ങളുടെ മൂത്രപ്പുരയുള്ള പള്ളിയില്, മൂത്രപ്പുരയിൽ അത്യന്താധുനിക ടൈൽസ് ഒട്ടിച്ചിരിക്കുന്ന പള്ളിയില്, കുമ്പകൾ പൊട്ടിയുണ്ടാക്കി കോടികൾ ചെലവാക്കിയ കുമ്പകളുടെ പള്ളികളില്, മുകളിലത്തെ മല തുറക്കുക പോലും ഒന്നും ചെയ്യാതെ വെള്ളിയാഴ്ച
പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തമ്പുരാക്കന്മാരെ രക്ഷാധികാരികളും കോടീശ്വരന്മാരും അവജ്ഞയോട് തോന്നിയിട്ട് പോക്കറ്റിലിരിക്കുന്ന വലിയ നാട്ടിന്റെ കെട്ടെടുത്ത് അതിലെ ഏറ്റവും ചെറിയ രോട്ടെടുത്തിട്ട പോർത്തിലേക്ക് കൊടുത്ത് ഇത് കണ്ട മുഖത്തേക്ക് പച്ചത്തോട് മാറിയിട്ട് പോകുമ്പോൾ ഈ പാവപ്പെട്ട പിതാവ് വീട്ടിന് പുറമെടുത്ത് നിൽക്കുന്ന മൂന്നും നാലും പെൺകുട്ടികളെ ആ പെൺകുട്ടികളെ എത്ര ദിവസമെന്ന് എത്ര പള്ളികളിൽ പോയാലാ ഒരു പവന്റെ സ്വർണം കാണാൻ പറ്റുന്ന മക്കളെ, ഒരു പവന്റെ സ്വർണം പോലും കാണാൻ നൂറുകണക്കിന് പള്ളികളിൽ കണ്ടിത്തിരിയേണ്ട അവസ്ഥയുള്ള പതിനായിരക്കണക്കിന് പട്ടിണിപ്പാവുന്ന ഈ സമുദായത്തിന്റെ ചക്കപ്പുഴകളിൽ വെറുതെ കഴിയുമ്പോൾ അവരിൽ പലരുടെയും ചാരിത്രം പോലും ശക്തിന്റെ വെളിമൂലം നശിപ്പിക്കപ്പെടുമ്പോൾ സ്വന്തം ആളൊക്കെ എത്തിക്കാൻ വേണ്ടി ആയിരം ഇരണ്ടായിരം പവൻ ചെലവഴിക്കുന്നവരും കാലം അത്യുല്യമായതും എടുക്കുന്നവരും ലക്ഷങ്ങളും കോടികളും പോക്കറ്റുമണി വാങ്ങുന്നവരും ലക്ഷങ്ങളുടെ വിലയുള്ള സ്വർണ്ണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരും ലക്ഷോപലക്ഷം ചെലവാക്കി ഭക്ഷണം കൊടുക്കുന്നവരും തന്റെ പ്രിയപ്പെട്ട മകളെ ഇങ്ങനെ എത്തിച്ചു വിടുമ്പോൾ തൊട്ടടുത്ത ചെറ്റക്കൂരകളിൽ കഴിയുന്ന ഈ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരിൽ മുനിയിൽ വീണാൽ എങ്ങനെയാണ് മകൾക്ക് സമാധാനം കിട്ടുക? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാ കോപറങ്ങ? എന്തിനായി ചെറിയ കല്യാണമായാലും വലിയ കല്യാണമായാലും ഇങ്ങനെ ഈ വാരിക്കൂട്ടുന്ന ബിരിയാണിയാണ്? നമുക്കൊന്ന് മാറ്റിക്കൂടെ സമുദായത്തിന്റെ സാമ്പത്തിക അജണ്ട ഒന്ന് ക്രമീകരിച്ചു. ഈ കല്യാണത്തിന്റെ പേരിലുള്ള അനാവശ്യമായ ലക്ഷ്യങ്ങളുടെ ഒരു മാറ്റം നമുക്കൊന്ന് വരുത്തി, ഒരു മാറ്റം നമുക്കൊന്ന് വരുത്തി. കല്യാണത്തിന്റെ പേരിലുള്ള അനാവശ്യമായ നമ്മൾ ആ ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ഈ ഉച്ചക്ക് ഈ ബിരിയാണി അതൊക്കെ തിന്നാൻ വേണ്ടി പടച്ചോനെ ഇപ്പൊ ഒക്കെ പോയ ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ കൊല്ലം